രണ്ട് ദിവസമായി നാം ഈ വചനം കേൾക്കുന്നു വളരെ ചെറിയ വചനമാണ് ഇതിൻ്റെ ആശയം നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനാണ് അതിലൊന്നാമത്തേത് സ്വലാത്ത് നിർവഹിക്കുന്നത് വാജിബാണ് എന്ന കാര്യമാണ് കല്പനയാണ് ഇവിടെ വാക്കീമുസ്വലാ നിർബന്ധമാണത് അത് നിർബന്ധമാണ് അത് നിർബന്ധ നമസ്കാരമുണ്ട് ഐച്ഛികമായ നമസ്കാരമുണ്ടല്ലോ രണ്ടും നമുക്ക് വേണം രണ്ടും നമുക്ക് വേണം നിർബന്ധ നമസ്കാരം ഏതായാലും വേണം ഐച്ഛിക നമസ്കാരം പോലും ഒരു നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏയാമത്തെ നാളിൽ വിചാരണ നടത്തുന്ന സമയത്ത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമസ്കാരങ്ങളിൽ നമുക്ക് വല്ല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ കൂടിയാണെന്ത് ഈ ഐച്ഛിക നമസ്കാരങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അഹീമുസല എന്ന കൽപ്പനയിൽ രണ്ടും പെടും എന്ന് പറഞ്ഞാൽ ഏതാ ഫർദ് എന്ന് നമ്മൾ പറയുന്ന നിർബന്ധ നമസ്കാരവും സുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന ഐച്ഛിക നമസ്കാരവും ഈ ഐച്ഛിക നമസ്കാരമാണ് നമ്മളെ പൂർണ്ണനാക്കുന്നത് നമ്മളെ ഉയർത്തുന്നത് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ട് ഒരിക്കലും ഐച്ഛികമായ നമസ്കാരങ്ങളെ ഫർദല്ലാത്ത നമസ്കാരങ്ങളെ ആരും നിസ്സാരവൽക്കരിക്കരുത് അങ്ങനെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട് അതൊരിക്കലും വരരുത് അത് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം ഈ അഹീമോ എന്ന കൽപ്പനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ വിശേഷിച്ചും റവാത്തിബ് നമസ്കാരങ്ങൾ നഷ്ടപ്പെടരുത് ആർക്കും വിത്ത് നഷ്ടപ്പെടരുത് പറ്റുമെങ്കിൽ ദുഹാ കൂടി കൂട്ടത്തിൽ ചെയ്യുക ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ ദുനിയാവിലുണ്ടാകും അഹ്ത്തിൽ എന്തായാലും കാത്തിരിക്കണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ കാര്യം ജക്കാത്തിൻ്റെ ഉജൂബിനെക്കുറിച്ചാണ് നമ്മൾ ജക്കാത്ത് മാത്രം ഹരീസിൽ ക്ലാസ് എടുക്കേണ്ടത് അതുകൊണ്ട് ഞാനത് കൂടുതലിവിടെ പറയുന്നില്ല നോക്കൂ സക്കാത്ത് വാജിബാണ് നിർബന്ധമാണ് ടു പോയിൻ്റ് ഫൈവ് നമ്മുടേതല്ല അതതിൻ്റെ അവകാശികൾക്ക് നൽകണം ആരാണ് അവകാശികൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് വേറെ ആർക്കും കൊടുക്കാനും കൂടി പാടില്ല ആ രീതിയിലാണ് അതിൻ്റെ അവകാശികളെക്കുറിച്ച് പറഞ്ഞു തന്നത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അത് വളരെ രസകരമാണ് നോക്കൂ ഇവിടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ ജക്കാത്താണ് ജക്കാത്തിനേക്കാൾ പ്രാധാന്യമുള്ള കർമ്മമാണ് സ്വലാത്ത് എന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹു സൊലാത്തിന് ആദ്യം പറഞ്ഞത് ഒന്ന് രണ്ടാമത്തേത് രണ്ടും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു അത് മനസ്സിലാക്കേണ്ടത് രണ്ടിനും തുല്യമായ പ്രതിഫലവും പ്രാധാന്യവും ഉണ്ട് എന്നാണ് എന്നാൽ ഏതാണ് ഏറ്റവും പ്രാധാന്യമെന്ന് ചോദിച്ചാൽ അത് സ്വലാത്തായിരിക്കും അതുകൊണ്ടാണോ പിന്നെ ഒരു മുസ്ലിമിൻ്റെയും കാഫറിൻ്റെ ഇടയിലുള്ള വ്യത്യാസം സ്വലാത്താണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അതാണ് നാലാമത്തെ കാര്യം ഈ സ്വലാത്തും സലാത്തിൻ്റെ കൃത്യമായ നിർവ്വഹണവും ജക്കാത്തിൻ്റെ കൃത്യമായ നൽകലുമൊക്കെ നമ്മുടെ വിജയത്തിൻ്റെ കാരണങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ നൂറ്റി ഒമ്പതാമത്തെ വചനം അവസാനിച്ചത് എങ്ങനെയാണ് ഫൈവ് ഫൈവ് ബി അംബ്രി ഒരള്ളാഹുവിൻ്റെ കൽപ്പന വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ ആണ് എന്നിട്ടാണ് അടുത്ത ഈ വചനം പറയുന്നത് അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജിലെ نالبد نابتونو الله من ينصر إن الله لقوي عزيز الذين إن مكناهم في الأرض وأقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യുമാരെ ആരെ അള്ളാഹുവിനെ സഹായിക്കുന്നവരെ കാരണം അള്ളാഹു വലിയ ശക്തിയുള്ളവനാണ് പ്രതാപമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത് ഭൂമിയിൽ സ്വാധീനവും ശക്തിയും ഉണ്ടായാൽ അവരെന്ത് ചെയ്യും അവർ എന്തു ചെയ്യും എന്ത് ചെയ്യണം അവർ സലാത്തിനെ കൃത്യമായി നിർവഹിക്കണം ജക്കാത്തിനെ കൃത്യമായി നൽകണം നന്മ കൽപ്പിക്കണം തിന്മ തടയണം അവരെ ചെയ്യും സഹായിക്കും പതിന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനുള്ള കാരണമാണ് സ്വലാത്തും ജക്കാത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ പ്രധാനമായ കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അവൻ്റെ എന്തൊക്കെ കാര്യങ്ങളിൽ അവൻ വ്യാപൃതനായാലും ഈ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിന്ന് അവനൊരിക്കലും അവനൊരു തെറ്റിപ്പോകാൻ പാടില്ല എന്നത് വളരെ പ്രധാനമാണ് ആറാമത്തെ വിഷയം അവൻ എന്തൊരു നന്മ പ്രവർത്തിച്ചാലും നമ്മൾ പറഞ്ഞു ആ നന്മയുടെ രീതി അതൊരു പുഞ്ചിരിയാണെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടാവും അത് ചെറുതായാലും വലുതായാലും അതുകൊണ്ടാണ് മിൻ ഹൈരിൻ എന്ന് പറഞ്ഞത് ഓക്കു നബി സല്ല അലിസ്ലം പോലും എന്താ പറഞ്ഞത് ഇത്ത കുഞ്ഞാറവലോ ബിഷി തമ്ര ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും എന്ന് പറയും നരകത്തെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിൽ പോലും എന്നതാണ് ഇത് നമ്മളൊക്കെ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹ് മമാത്വദ്യമൂലി അംഫസിക്കും ഒരു മനുഷ്യൻ എന്തൊരു കർമ്മം ഇവിടെ ചെയ്താലും അത് അവന് വേണ്ടിയാണ് ലി അംഫസിക്കും എന്നുള്ളത് നമ്മൾ പറയും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കും അള്ളാഹ്ക്ക് വേണ്ടി സക്കാത്തുള്ള അല്ല അവന് വേണ്ടിയാണ് ചെയ്യുന്നത് അതാണ് ഇത് മനസ്സിലാക്കി വേണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ഇതൊക്കെ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറായിട്ട്